ദിവസം ഏതാന്ന് പോലും ഓർമ്മയില്ല. ആറാമത്തെ ദിവസമാണെന്ന് വിചാരിക്കുന്നത്, സിക്സ്ത് ഡേ. നമ്മളിപ്പോൾ ഇന്നലെ തിരുവനന്തപുരത്ത് എത്തി, വൈകിട്ട് നേരം വൈകി ഓൾറെഡി എത്താൻ. അത് കഴിഞ്ഞ് നമുക്ക് ആകെ രണ്ടേ രണ്ട് സ്ഥലം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒന്ന് സൂപ്പർ മഴ പെയ്തു, റെയിൻകോട്ട് ഉണ്ട് പക്ഷെ നമ്മൾ എടുത്തില്ല. അതുകൊണ്ട് തന്നെ റെയിൻ മഴ കൊണ്ട് നമ്മൾ വീട്ടിലെത്തി. ഇന്നലെ അങ്ങനെ കാര്യമായിട്ട് സംഭവിച്ചു. അതുകൊണ്ട് ഇന്ന് നമ്മൾ 8 മണിയായപ്പോഴേക്കും നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് വെറുതെ പത്മനാഭ ക്ഷേത്രം ഒന്ന് കാണുക, അത് കഴിഞ്ഞിട്ട് ഗുഡ് മോർണിംഗ് ഹോട്ടൽ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി എക്സ്പ്ലോറേഷൻ തുടങ്ങാമെന്നാണ് പ്ലാന്. അപ്പം നമ്മൾ കൂടുതൽ സംസാരിക്കേണ്ട, ലൈറ്റ് ആവണ്ട എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ യാത്ര പുറപ്പെടുക. കേറാൻ പറ്റുള്ളൂ എന്നാണ്. നമ്മള് ക്ഷേത്രം ജസ്റ്റ് ഒന്ന് പുറത്തുനിന്ന് കണ്ടു, പക്ഷെ ഇവിടുന്ന് കാണുമ്പോൾ സന്തോഷം. നമ്മുടെ നാട്ടിൽ നല്ലൊരു പേര് കേട്ട സ്ഥലം, പിന്നെ പത്മനാഭന്റെ നാട്, പത്മനാഭന്റെ നാട് എന്നുള്ള എല്ലാവരും തിരുവനന്തപുരത്ത് പറയാറ്. അപ്പം ജസ്റ്റ് ഒന്ന് ടെമ്പിൾ കണ്ടിട്ട് പുറത്തുനിന്ന് കണ്ടിട്ടെങ്കിലും അത് പോകാനുള്ള പ്ലാനാണ്. നമ്മുടെ നെക്സ്റ്റ് സ്പോട്ട് ഗുഡ് മോർണിംഗ് ഹോട്ടൽ. അപ്പം നമ്മൾ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് തന്നെ ആക്കാം. വിളിക്കാൻ തുറന്നാൽ വിചാരിക്കുന്നു, ഞാൻ വേഗം പോട്ടെ, ഒരു ഭക്ഷണം കഴിക്കാൻ വിശക്കുന്നുണ്ട്. നന്നായിട്ട് ചെറിയ സെറ്റപ്പാണ്, കണ്ടാതായ ഇത്രേ ഉള്ളൂ. രാവിലെ തന്നെ ബീഫും പൊറോട്ടയും കിട്ടുന്ന ഒരു അടിപൊളി സ്പോട്ടാണ്. ഞാനൊരു ഇടിയപ്പം, പിന്നെ ഒരു പൊറോട്ട, ബീഫ് നോർമൽ ബീഫ് നമ്മൾ കാണിക്കാം. അടുക്കളയിൽ അങ്ങനെ വലിയൊരു ചീനച്ചട്ടിയിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ആവി പറക്കുന്ന പൊറോട്ടയും ബീഫും രാവിലെ തന്നെ, ഇടിയപ്പം ബീഫും. പൊറോട്ടയെ തുടങ്ങണോ അതോ ഇടിയപ്പത്തെ തുടങ്ങണോ, കൺഫ്യൂഷൻ ആയതോ? ഇടിയപ്പം തുടങ്ങി, വൈഫിൻ്റെ അഭിപ്രായം പ്രമാണിച്ച് ഞാൻ ഇടിയപ്പം തുടങ്ങാൻ പോകണം. സവാള സൈഡിൽ തന്നുണ്ട്, അത് രസമായിരുന്നു ബീഫിൻ്റെ. ബീഫ് വേണ്ട, ഇതാണ് ബീഫ്. ഇടിയപ്പം ബീഫും നല്ല ചൂടുണ്ട് ബീഫ്. ഓ കൈ പൊള്ളി. കളറുണ്ട് ബീഫ്, നല്ല എരിവുണ്ട്. ഇത്തിരി വേവാണ്, അത് ടൈമെടുക്കും. ഇനി നമ്മുടെ നേരത്തെ വന്നുകൊണ്ടിരിക്കും. നല്ല രാവിലെ 5 മണിക്ക് ഞാൻ ഇവിടെ തുടങ്ങുന്നുണ്ട്. 5 മണിക്ക് തന്നെ ബീഫും പൊറോട്ടയും കിട്ടുന്ന ഒരു കടയാണിത്. അടുത്ത് നമ്മുടെ പൊറോട്ടയും ബീഫും. പൊറോട്ട നല്ല കോയിൻ പൊറോട്ട പോലത്തെ പൊറോട്ടയാണ്. നല്ലൊരു ബീഫിൻ്റെ പീസോ ഗ്രേവി എന്തെങ്കിലും എടുക്കാം, പീസിന് എടുക്കാം. നല്ല ചൂട്, ആവി പറക്കണുണ്ടോ, കൈ പൊള്ളുന്ന ചൂടാ. നല്ല എരിവിൻ്റെ ഇത്തരം മസാലയാണ്. എന്ത് മസാല നമുക്കറിയാം, നമ്മൾ ഇന്നലെ കഴിച്ച ബീഫ് പരട്ടല്ലേ, ഇല്ലേ, മട്ടൻ പരട്ട്, അതേപോലെ തന്നെയാണ് ഇതിൽ. നമ്മൾ ഉള്ളി, തക്കാളി, ഇഞ്ചി പെടുത്തില്ലെങ്കിൽ ഒന്നിനും ഫ്ലേവർ നമുക്ക് തിരിച്ചറിയാനും പറ്റില്ല, കാണാനും കിട്ടില്ല. എല്ലാം കൂടി ഒരു മിക്സ് ഗ്രേവി സ്റ്റൈൽ. ഇത് നെയ്യല്ല കൂടി പൊറോട്ട കിടാം. നല്ല ഭക്ഷണം ബീഫ്, അയ്യോ നല്ല ചൂട്. ഒരു നല്ല പീസ് ഉള്ളി വെക്കണം, സാൻഡ്വിച്ച് വയ്ക്കണം കഴിക്കണം. നല്ല എരിവിലെ ബീഫിൻ്റെ കൂടെ ക്രഞ്ചി ഉള്ള ഉള്ളി കഴിക്കുമ്പോൾ പ്രത്യേകത ഇരുന്നു അടിപൊളി. നമ്മുടെ ആവശ്യത്തിന് എരിവുണ്ട്. ഈ എരിവുണ്ടായതുകൊണ്ട് തന്നെ വൈഫ് കുറേ ബാക്കിയാക്കിയിട്ടുണ്ട്. നമ്മൾ കളയില്ല, നമ്മൾ സാധനം ഇനിയും മേടിക്കും. ഇടിയപ്പോൾ പൊറോട്ടയൊക്കെ മേടിച്ച് ഫിനിഷ് ചെയ്യും. എൻ്റെ പിന്നെ ആ കുറച്ചുള്ളൂ, ഇനിയും ഇവിടെ കഷ്ടം തീർക്കാണ്ട്.
അത് കഴിഞ്ഞ് കട്ടൻ ചായ വന്നിട്ടുണ്ട്. കട്ടൻ ചായ കൂടി കുടിച്ച് നമ്മൾ ചെല്ലാൻ പറയുന്നതാണ് അവിടെ. ഇപ്പോൾ ഗുഡ് മോർണിംഗ് ഹോട്ടലിൽ നമ്മൾ പുറത്തിറങ്ങി. 6 മണിക്ക് കയറ്റിയാണ് ഇത്ര ബീഫ്. 60 കിലോ ബീഫാണ് കയറിയത്. അതിങ്ങനെ വെക്കും തോറും ടേസ്റ്റ് കൂടും. കുറച്ച് കഴിയുമ്പോൾ ബ്ലാക്ക് കളറാവുന്നൊക്കെയാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. ചെറിയ കട കുറ്റം പറയാനൊന്നുമില്ല. അടിപൊളി സംഭവമാണ്, നല്ല ടേസ്റ്റും ഉണ്ട്. പക്ഷെ ബീഫ് ഒന്നുകൂടി വെന്താൽ അടിപൊളിയാവുമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. നല്ല സോഫ്റ്റ് ബീഫല്ല എന്നുള്ളതാണ് മാത്രം എനിക്ക് പറയാനുള്ളൂ. ബാക്കി ഒരു കുഴപ്പമില്ല. ടോട്ടൽ കാശ് ഗുഡ് മോർണിംഗിലായത് നമുക്ക് 180 രൂപ ബീഫിന്, പിന്നെ 6 രൂപ പൊറോട്ട, 10 രൂപ ഇടിയപ്പം. അപ്പോൾ നമുക്ക് 3, 2, 5 50, 16 അതെ 230 രൂപ, 234 എങ്ങനെ, 4 പുള്ളിക്കാരൻ മേടിച്ചില്ല. അപ്പം 230 രൂപ. മഹാബോളി എന്നൊരു കടണ്ട് പഴവങ്ങാടി. നമ്മൾ അവിടെയല്ലത്. ഇപ്പം ബോളി പായസം ഇതൊക്കെ പറഞ്ഞാൽ തിരുവനന്തപുരത്തിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിട്ട് എനിക്കറിയാം. അത് കഴിക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷേ കുഴപ്പം എന്താ വെച്ചാൽ ഇവിടെ കഴിക്കാൻ സ്ഥലമല്ല, നമുക്ക് പാർസൽ എടുത്ത് പോകണം. പാർസൽ എടുത്ത് എവിടെ കഴിക്കുന്ന പോലും അറിയില്ല. കുറച്ച് ലേറ്റ് ആയി വന്നു കഴിഞ്ഞാൽ സ്റ്റോക്ക് തീർന്നു പോകാൻ സാധ്യത എന്നൊക്കെ പറഞ്ഞത്. അതുകൊണ്ട് നമ്മളൊരു പാക്ക് പായസം, 5 പാക്ക് ബോളിയിൽ ഒരു ബോളിൻ്റെ പാക്ക് വാങ്ങുന്നത് മുഴുവൻ തിന്നു തീർക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. കാരണം നമുക്ക് വേറെ കുറേ സ്ഥലങ്ങൾ പോകാണ്ട് ക്വാണ്ടിറ്റി ചെറുതായിട്ട് എവിടെ കിട്ടുന്നില്ല. വേറെ പക്ഷേ വാങ്ങുന്നല്ല. അപ്പം എന്താ ചെയ്യാം? ഇപ്പോൾ പരിപ്പ് ബോളി ഉണ്ടാക്കുന്ന ലാസ്റ്റത്തെ ആളെ മുന്നിൽ നിൽക്കുന്ന മഞ്ഞ സംഭവം പരിപ്പാണ്. പുള്ളി അത് ഉരുട്ടി മാവിൽ വെച്ചിട്ട് ഉരുട്ടി രണ്ടാമത്തെ കൊടുക്കും. പുള്ളി പരത്തും മൂന്നാമത്തെ ആൾ നെയ്യ് വെച്ച് ചുട്ടെടുക്കും. ബോളിൻ്റെ വില ഇവിടെ 13, പായസത്തിൻ്റെ ഹാഫിന് വില 110. ഫുള്ളിൻ്റെ വിലയ്ക്ക് ഓർമ്മയില്ലാക്കാൻ ഞാൻ ഹാഫാണ് മേടിച്ചിട്ടുള്ളൂ ഇവിടുന്ന്. വേറെയും കുറേ ബേക്കറി ഐറ്റംസ് ആ ടിന്നിൽ അവിടെ നിരത്തി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതൊന്നും ട്രൈ ചെയ്യണില്ല. നമ്മൾ വെജിറ്റേറിയൻ എന്തെങ്കിലും ട്രൈ ചെയ്യാച്ചോന്ന് വിചാരിച്ചാണ്. ഇപ്പോൾ കാരവട, അട, അവിയൽ ഇതൊക്കെ കേട്ടിരിക്കണോ അറിയില്ല. നമ്മുടെ നാട്ടിലെ അവിയലല്ല കേട്ടോ, കുറച്ച് ലൂസേ കയറി അവിയൽ. ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് കഴിച്ചിട്ടുണ്ട്. അതും അട, അട എന്ന് പറഞ്ഞാൽ നമ്മുടെ ദോശ എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ കലക്കി വെച്ചിട്ട് സംഭവം അവിയൽ ഞാൻ ചെന്നൈയിൽ നിന്ന് കഴിച്ചിട്ടുണ്ട്. എൻ്റെ കഫറ്റീരിയയിലൊക്കെ എന്താ ഓഫീസ് കഫറ്റീരിയയിലൊക്കെ തരലുണ്ട്. എനിക്ക് വലിയ ഇഷ്ടമല്ല കാരവട, ഭയങ്കര രസമാണ്. അപ്പം സജസ്റ്റ് ചെയ്ത സ്പേസ് ആയതുകൊണ്ടാണ് ഞാൻ വന്നത് ഇവിടെ ഈ അഗ്രഹാര കഫ. ഈ കാണുന്ന വീട്ടിൽ ഇവിടെ കാണുന്ന വീട്ടിൽ പക്ഷെ എന്താ പറയുക, അവിടെ ലഞ്ച് ആൻഡ് ഡിന്നർ എന്നാണ് ഇപ്പോൾ അവിടെ കണ്ടത്. ഞാൻ നോക്കിയില്ല, അപ്പോൾ തുറക്കാം. നമുക്ക് ഇനി ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ബിസ്മി ഹോട്ടൽ, താജ്, പിന്നെ റജിര ഹോട്ടൽ. ഇപ്പോൾ പൂരത്തിന് വരുമ്പോൾ ബുഹാരി കണ്ടു. നമ്മൾ ബോളിയും പാൽപ്പായസം വാങ്ങിയിട്ടുണ്ട്. ബാക്കിൽ കാണാം, ഞങ്ങളുടെ ഇടയിൽ വെച്ചിട്ടുണ്ട് പായസം. നല്ല ചൂടാണ് പാക്കേജിൻ്റെ പാക്കറ്റ് ചൂട്. അപ്പോൾ നമ്മൾ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പ് കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് താജ് ഹോട്ടലെത്താം. താജ് ഹോട്ടൽ നമ്മൾ മറ്റേ താജില്ല കേട്ടോ, ഹോട്ടൽ താജ് വേറെ. നിർബന്ധമല്ല, കാരണം ഇപ്പോൾ ഓൾറെഡി പൊറോട്ടയും ബീഫും കഴിച്ചിട്ടുണ്ട്. ഒരു റൂമിൽ പോയിട്ട് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് തിരിച്ചു വന്നിട്ട് നമ്മൾ ഒരു മുട്ടൻ്റെ തട്ടുകാരുണ്ട്, റജിര ഹോട്ടലുണ്ട്, കയറി വന്ന ബിസ്മി, ഈ 3 ഹോട്ടലിൽ ട്രൈ ചെയ്യുള്ളൂ. ഇതാണ് ഇങ്ങനത്തെ പ്ലാൻ. അപ്പോൾ റൂമിലേക്ക് നമ്മൾ പോകുന്നു എന്നാണ് അർത്ഥം എൻ്റെ അർത്ഥം. അങ്ങനെ തലസ്ഥാനത്ത് നമ്മൾ ആദ്യമായിട്ട് എത്തി. സെക്രട്ടേറിയറ്റ് നേരിട്ട് കാണാനുള്ള ഭാഗ്യം ഉണ്ടായി. അതിൻ്റെ മുമ്പിൽ കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിലും അതിൻ്റെ അപ്പുറത്തൊക്കെ വളരെയധികം പ്രശ്നങ്ങളാണ്. ഒരുപാട് സമരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമ്മൾ ഈ എന്താ പറയുക, കൃഷിക്കാരുടെ സമരം തുടങ്ങിയ ടൈമിൽ പോയതുകൊണ്ട് നമുക്ക് അതിന് സപ്പോർട്ട് ചെയ്ത് പലരും സമരം ചെയ്യുന്ന സമയമാണ്. ഇതാണ് കൊന്നമാരെ മാർക്കറ്റ്, വളരെ ഫേമസ് ആയൊരു മാർക്കറ്റാണ്. പാളയം പള്ളി, ഹൈക്കോർട്ട്, കേരള ഹൈക്കോർട്ട്, ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റി. ഏതായാലും അതൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. നമുക്ക് ഫുഡൊന്നും ഇപ്പം ട്രൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് അതൊക്കെ ഒന്ന് കണ്ട് ആ വഴി പോകാൻ പറ്റി. താജും ഫെയിൽ. നമ്മളത് ശരിക്കും പറഞ്ഞാൽ സെക്രട്ടേറിയറ്റിൻ്റെ അവിടെയാണ്. അതിന് ഒരുപാട് എന്താ പറയുക സമരങ്ങൾ നടക്കുന്നത്, കർഷക സമരം. നമ്മളിപ്പം ഡിസംബറിലായിട്ട് തന്നെ നമ്മൾ ഈ വീഡിയോ എന്ന ചീസ നമുക്ക് ഉറപ്പില്ല. അപ്പോൾ അവിടെ നിർത്താനോ അല്ലെങ്കിൽ അത് യൂട്ടേ എടുക്കാനോ ഒന്നും സമ്മതിക്കുന്നില്ല, ഫുൾ ബ്ലോക്ക്. അപ്പോൾ നമ്മൾ അവിടെ സ്കിപ്പ് അടിച്ചു. ഇനിയിപ്പോൾ ഒരു രക്ഷയില്ല. നമ്മൾ റൂമിൽ പോയി റെസ്റ്റ് എടുക്കുക, പുറത്ത് കുറച്ച് ഉച്ച കഴിഞ്ഞിട്ട് ഇറങ്ങാം. നല്ല വെയിലാണ്. ഉച്ച കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ട് ഒരു 3-4 സ്ഥലം കൂടി കവർ ചെയ്യുക, വേണമെങ്കിൽ 2 സ്ഥലം ആഡ് ചെയ്യുക എന്നുള്ള പ്ലാനാണ്. ഇപ്പോൾ ഒരു ടിന്ന് പായസം, 5 ബോളി ഇങ്ങനെയാണ് സെറ്റ്. 5 ബോളി കുറഞ്ഞ് കൊടുക്കണില്ല അത്ര, നമുക്കതിൻ്റെ ആവശ്യം മുഴുവല്ല. ഇത് കഴിക്കാപ്പം നമുക്ക് പ്ലേറ്റ് ഇല്ല, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു പ്ലാസ്റ്റിക് കവർ മറച്ചിട്ട് അതിൻ്റെ മുകളിൽ തിന്നാൻ പോവാം. പ്ലേറ്റ് ഇല്ല എന്നാണ്, ഞാൻ നമുക്ക് കടയിൽ ചോദിച്ചു, ഇപ്പം നേരം കിട്ടില്ല. ബോളി ഞാൻ പ്ലേറ്റ് കിട്ടുകയാണ്. ഞാൻ ഇതിനു മുമ്പ് ദാലിൻ്റെ ബോളി കഴിച്ചിട്ടുണ്ട്. ദാൽ ബോളി തന്നെയാണ് എന്ത് തോന്നുന്നുണ്ട് എനിക്കറിയില്ല. പരിപ്പ് വെച്ചിട്ടുള്ള ബോളി, അതായത് നമ്മുടെ ആലു പൊറോട്ടയെ പോലെ സ്റ്റഫ് ചെയ്തൊരു സംഭവം. ഇത് പുറത്തുള്ളത് മൈദയാണോ ഗോതമ്പാണോ എനിക്കറിയില്ല. നമ്മളെ ബോളി എന്ന് പറഞ്ഞാൽ ഇതാണ് സംഭവം, സ്റ്റഫ് ചെയ്തൊരു ചപ്പാത്തി പോലത്തെ ഒരു സംഭവം. ഇത് മൈദയാണോ അതോ ഗോതമ്പാണോ എന്നറിയില്ല. എന്തായാലും സ്റ്റഫ് ചെയ്ത് അത് പരത്തിയിട്ട്
നെയ്യിലാണ് തോണ്ടി ചുട്ടെടുക്കുന്നത്. പക്ഷെ പുറഭാഗത്ത് നെയ്യില്ല കണ്ടോ, പൊടിയാണ്. പക്ഷെ ഉള്ളിൽ നെയ്യുണ്ട്. എനിക്ക് തോന്നുന്ന ദാലില് നെയ്യ് മിക്സ് ചെയ്തതാണ്. ഇതാണ് സംഭവം. ഒരു പീസ്, അയ്യോ ദാലൊക്കെ തെറിക്കുന്നുണ്ട്. ഇതാണ് സംഭവം. ഇതാണ് ബോളി എന്ന് പറയുന്ന സംഭവം. മലപ്പുറത്തല്ല, എനിക്ക് ശരിക്കും പറഞ്ഞാൽ ബോളിനെ കുറിച്ച് വലിയ അണ്ടർസ്റ്റാൻഡിംഗ് ഇല്ലായിരുന്നു. അണ്ടിലാണല്ല ചെന്നൈയിൽ പോണവരെ. ചെന്നൈയിൽ പോയപ്പോഴാണ് ഞാൻ ഈ ബോളി കഴിച്ചത്. തമിഴ്നാട് ഇൻഫ്ലുവൻസ് അല്ല, തിരുവനന്തപുരത്ത് നിന്ന് വന്ന ഇൻഫ്ലുവൻസ് ആയിരിക്കും ചെന്നൈയിലൊക്കെ. ശരിക്കും ദാല് കണ്ടോ, ഈ മഞ്ഞ കളർ ദാല്. ഇതാണ് ദാല്. ഇതിലേക്ക് പാൽപ്പായസം, അതായത് നമ്മുടെ പാൽപ്പായസം, ഇത് ഇത് ഒഴിച്ചിട്ട് കുഴച്ച് തിന്നലാണ് പൊതുവെ പരിപാടി. നമുക്ക് ചെയ്ത് നോക്കാം. അത് ബോളി മാത്രം നോക്കട്ടെ. ഞാൻ ചെന്നൈയിൽ നിന്ന് തിന്നതൊന്നും ഒന്നുമല്ല കേട്ടോ. ഇതാണ് സംഭവം. കാരണം ഇതിന്റെ മുകളിലത്തെ ലെയർ നല്ല തിന്നാണ്, കട്ടിയില്ല. ഞാൻ അവിടെ വരുമ്പോൾ ചപ്പാത്തിന്റെ പോലത്തെ ഉണ്ടാവും. പിന്നെ ആ ഈ ബോളിന്റെ ഉള്ളിലെ പരിപ്പ് ഓവർ വെൽമിങ് അല്ല. മറ്റേ നമ്മള് പരിപ്പ് ഇങ്ങനെ തിന്നും മടുപ്പും അണ്ണാക്കിലൊക്കെ ഒട്ടും പരിപ്പ്. ഇത് അങ്ങനെയൊന്നും ഇല്ല. പിന്നെ നെയ്യിന്റെ ടേസ്റ്റ് വരുന്നുണ്ട്. അത് ഞാൻ ജന്മത്തിൽ നിന്നൊരു ടേസ്റ്റ് ഇല്ല ആ ബോളിയിൽ. പിന്നെ ഒരു ഇത്തിരി ഇലക്കായ ടേസ്റ്റും. ഇതാണ് എനിക്ക് കിട്ടുന്നത്. ഇനി പായസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇങ്ങനെ ഒരു കണ്ടെയ്നറിലത് തന്നെ 100 എത്ര പറഞ്ഞത്, 50 110 രൂപ അല്ലേ? ഏറ്റവും ചെറിയ കണ്ടെയ്നറിലത് അന്ന് അത് തന്നെ തന്നോടു. അവിടെ നല്ല തിക്ക് പാൽ പായസം കേട്ടോ. ജസ്റ്റ് ഒന്ന് ഒഴിച്ചോക്കട്ടെ ഇതിനു മുകളിൽ. അയ്യോ തിന്നിയേനെ. ഇത് അരിയാണ് തോണ്ട് അല്ലേ? ഇതിങ്ങനെ കൈ വെച്ചിട്ട് കഴിക്കണം എന്നാണ്. പാൽപ്പായസം അറിയാലോ, അതേപോലെ തന്നെ അതേപോലെ മഞ്ഞ കളർ. പക്ഷെ ഈ അരി പോലെയാണ് ഇതിൽ ശരിക്കും പറഞ്ഞാട ഉരുണ്ട ഉരുണ്ട അറിയാം. ചെറുച്ചിലെ നമ്മൾ പൊതുവെ പരന്ന അടകളല്ലേ കാണാല്, അതല്ല, നല്ല ഉണ്ട്. പിന്നെ ഒരുപാട് തിക്കായിട്ടില്ല ഈ പായസത്തിന്റെ മാവ്. പായസത്തിന്റെ മാവ് എന്ന് പറയാൻ ഈ ലിക്വിഡ് കണ്ടോ, അത് വീടുണ്ട്. മറ്റേ നമ്മൾ കുറച്ച് കട്ടി പിടിക്കുക, അതിങ്ങനെ ഭയങ്കര തിക്കായിരിക്കും. അത്ര തിക്കല്ല. ഇത് കൊണ്ട് കുഴച്ച് തിന്നാൻ വേണ്ടിയിട്ട് ഈ കുഴച്ചും തിന്നു നോക്കട്ടെ. ഇത് തിന്നിട്ടില്ലല്ലോ. ആദ്യമായിട്ടാണ് ഞാൻ ബോളിയും പായസവും കഴിക്കുന്നത്. ഇതാണ് സംഭവം, ബോളി പായസം. പായസം മധുരം, ഇതിന്റെ പരിപ്പ് നില മധുരം വേറെ എന്റെ മുകളില്. രണ്ടുകൂടെ ഒരു ഇടി നടക്കണം എന്റെ ഉള്ളില്. പിന്നെ ഏലക്കായ ടേസ്റ്റ് വരുന്നത് ബോളിയിൽ നിന്നാണ്, പായസത്തിൽ നിന്നല്ല. എനിക്ക് തോന്നുന്നു ബോളി ചെറുതായിട്ട് ഉപ്പിട്ടുണ്ട്. അപ്പൊ ആ ഉപ്പിന്റെ ടേസ്റ്റ് വരുമ്പോൾ ആ മധുരം ഒന്ന് പെട്ടെന്ന് ഹൈപ്പായിട്ട് വരുന്നുണ്ട്. എനിക്കറിയില്ല, അത് ഉപ്പിട്ട പോലെ തോന്നുന്നുണ്ട്. കാരണം വേറെ ഡിഫറെന്റ് എന്താ പറയുക, രണ്ട് തരമുള്ള മധുരമാണ് ഇതിൽ ടേസ്റ്റ് ചെയ്യുന്നത്. ബോളിയിൽ വേറെ മധുരം, പാൽപ്പായസത്തിൽ വേറെ മധുരം. പക്ഷെ ഇത് ബോളിയിൽ ചെറുതായി ഉപ്പിട്ട പോലെ തോന്നുന്നുണ്ട്. കാരണം മാവിൽ ഉപ്പിട്ടുണ്ടോ അല്ലെങ്കിൽ അതിന്റെ ടേസ്റ്റ് കഴിക്കാനും ആ മധുരത്തിനെ പെട്ടെന്ന് ഷാർപ്പാക്കി മരുന്ന്. പായസം അങ്ങനെ ഫ്ലാറ്റ് മധുര, ബോളിന്റെ മധുരം കുറച്ച് ഷാർപ്പാണ്.